നമസ്കാരം, എസ് ടി വി വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൈപ്പമംഗലത്ത് വീടിനുള്ളിൽ തീപിടുത്തം. എടത്തിരുത്തിയിൽ കനോലി കനാലിൽ നിന്നും ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച പുളിക്കെട്ട് തകർന്ന നിലയിൽ. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എടവിലങ്ങ് കാരയിൽ സുനാമി മോക്ക് ഡ്രിൽ നടത്തി. വിശദമായ വാർത്തകളിലേക്കോ. കൈപ്പമംഗലത്ത് വീടിനുള്ളിൽ തീപിടുത്തം. രാത്രിയിൽ വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ നേരത്ത് വീടിനുള്ളിൽ തീപിടുത്തം. രണ്ട് ടേബിളുകളും കുട്ടികളുടെ ബാഗും പുസ്തകങ്ങളും കത്തിനശിച്ചു. ടൈൽസ് വിരിച്ചിരുന്ന തറ ഉരുകി പൊട്ടിത്തെറിച്ചു. കൈപ്പമംഗലം പനമ്പിക്കുന്നതിന് കിഴക്ക് ഭാഗത്ത് കടമ്പോട്ട് പാടത്തിനടുത്ത് നെടിയപറമ്പിൽ നസീറിന്റെ വീട്ടിലെ മുറിയിലാണ് തീപിടുത്തമുണ്ടായത്. വിദേശത്തേക്ക് പോകുന്ന ബന്ധുവിനെ യാത്ര അയക്കാനായി വ്യാഴാഴ്ച രാത്രി 2:30 നസീറും കുടുംബവും വീട് പൂട്ടി ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ 6:30 തിരിച്ചെത്തി വീട് തുറന്നപ്പോൾ മുറിയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട് നോക്കിയപ്പോഴാണ് തീപിടുത്തമുണ്ടായത് അറിയുന്നത്. എന്നാൽ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന് വ്യക്തമല്ല. മുറിയിലെ ടേബിളും ടീപ്പോയും ഇതിനു മുകളിൽ വെച്ചിരുന്ന കുട്ടികളുടെ ബാഗും പുസ്തകങ്ങളുമാണ് കത്തിയമർന്നത്. മുറിയാകെ കരി പിടിച്ച നിലയിലുമാണ്. വീട്ടുകാർ മതിലകം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. എടത്തിരുത്തിയിൽ കനോലി കനാലിൽ നിന്നും ഉപ്പുവെള്ളം കയറാതിരിക്കാൻ നിർമ്മിച്ച പുളിക്കെട്ട് തകർന്ന നിലയിൽ. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം. കനോലി കനാലിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് ഉപ്പുവെള്ളവും ഓരുവെള്ളവും കയറാതിരിക്കാനായി 1-ാം വാർഡിലെ പൈനൂരിൽ കെട്ടിയ ബണ്ടാണ് പൊട്ടിയത്. 25,000 രൂപ ചെലവഴിച്ച് പഞ്ചായത്ത് 2 മാസം മുമ്പ് കെട്ടിയതാണ് ഈ ബണ്ട്. ബണ്ട് പൊട്ടിയതോടെ കൃഷിയിടങ്ങളിലേക്കും പരിസരത്തെ ശുദ്ധജല സ്രോതസ്സുകളിലേക്കും ഓരുവെള്ളം കയറിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചു. അതേസമയം ബണ്ട് സാമൂഹിക വിരുദ്ധർ തകർത്തതാണെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എടവിലങ്ങ് കാരയിൽ സുനാമി മോക്ക് ഡ്രിൽ നടത്തി. തീരദേശ നിവാസികൾ ഉടനെ തന്നെ തീരത്ത് നിന്നും 250 മീറ്റർ കിഴക്ക് മാറി ഉയർന്ന ഭാഗങ്ങളിലേക്ക് മാറി താമസിക്കാൻ പോലീസ് അഭ്യർത്ഥിക്കുന്നു. ജനപങ്കാളിത്തത്തോടെ നടത്തിയ മോക്ക് ഡ്രിൽ ദുരന്തങ്ങളെ എങ്ങനെ നേരിടാമെന്നുള്ള പാഠാനുഭവമായി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, ഫിഷറീസ്, ആരോഗ്യവകുപ്പ് തുടങ്ങിയവ സംയുക്തമായാണ് മോക്ക് ഡ്രിൽ നടത്തിയത്. ദുരന്ത നിവാരണ സേന, കടലോര ജാഗ്രതാ സമിതി തുടങ്ങിയവയും മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായി. ഇരിങ്ങാലക്കുട DYSP ST സുരേഷ് കുമാർ, തഹസിൽദാർ KV ജോസഫ്, ഡെപ്യൂട്ടി DMO ബേബി ലക്ഷ്മി തുടങ്ങിയവർ മോക്ക് ഡ്രില്ലിന് നേതൃത്വം നൽകി. DYSPയുടെ നേതൃത്വത്തിൽ 2 CIമാർ, 8 SIമാർ എന്നിവരുൾപ്പെടെ 106 പോലീസുകാരും, 10 ദുരന്ത നിവാരണ സേനാംഗങ്ങളും, 8 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ടായിരുന്നു. വിവിധ വകുപ്പുകളിലായി 200 പേരാണ് മോക്ക് ഡ്രില്ലിൽ പങ്കാളികളായത്. എടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് TM ഷാഫിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. ഡെപ്യൂട്ടി കലക്ടർ ഹരിത വി നായർ താലൂക്ക് ഓഫീസിൽ സജ്ജീകരിച്ച കൺട്രോൾ റൂമിൽ മോക്ക് ഡ്രിൽ നിയന്ത്രിച്ചു. SSFന്റെ പ്രോഫ് സമ്മിറ്റിന് തുടക്കമായി. ക്യാമ്പസ് വിദ്യാർത്ഥിത്വത്തെ നിർണായകമായി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം പ്രോഫ് സമ്മിറ്റിന് തൃശൂർ വാടനപ്പള്ളി മദാർ ക്യാമ്പസിൽ തുടക്കമായി. സംസ്ഥാനത്തെ വിവിധ ക്യാമ്പസുകളിൽ SSF ഘടകങ്ങൾ മുഖേന രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സ്വാഗത സംഘം ചെയർമാൻ സയ്യിദ് ഫസൽ തങ്ങൾ പതാക ഉയർത്തിയതോടെ സമ്മേളന സെഷനുകൾക്ക് തുടക്കമായി. ഖുർആൻ വെളിച്ചം വിഷയത്തിൽ ആദ്യ സെഷന് അബ്ദുൾ റഷീദ് സഖാഫി കുറ്റ്യാടിയും തുടർന്ന് നടന്ന ജീവിതയാത്ര ക്ലാസ്സിന് റഹ്മത്തുള്ള സഖാഫി എളമരവും നേതൃത്വം നൽകി. 2-ാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 7 മണിക്ക് ഇസ്ലാം ലളിതം എന്ന വിഷയം അലി ബാക്കവി ആറ്റുപുറം അവതരിപ്പിച്ചു. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലെ ആധികാരിക ശബ്ദങ്ങളായ 4 ഇമാമുകളുടെ കുറിച്ചുള്ള പഠനത്തിന് ഇസുദ്ദീൻ സഖാഫി കൊല്ലം നേതൃത്വം നൽകി. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ ക്യാമ്പസ് അനുഭവങ്ങളെ മുൻനിർത്തിയുള്ള വിദ്യാർത്ഥി സംവാദത്തിൽ ബഷീർ ചെല്ലക്കുടി മോഡറേറ്റർ ആകും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന ഫാഷിസം തീവ്രവാദം സെമിനാറിൽ മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ, CP ജോൺ, കാസിം ഇരിക്കൂർ, മുസ്തഫ എറക്കൽ തുടങ്ങിയവർ സംസാരിക്കും. 7 മണിക്ക് ചോദ്യോത്തര സെഷനിൽ ഫൈസൽ അഹ്സനി ഉള്ളിയിൽ സജീർ ബുഹാരി വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകും.
എം എൻ സാദിഖ് സഖാഫി ജീവിതശുദ്ധി അവതരിപ്പിക്കും. ദേവശോല അബ്ദുസ്സലാം മുസ്ലിയാരുടെ ആത്മീയോപദേശത്തിന് ശേഷം നടക്കുന്ന പ്രവാചക പ്രകീർത്തന ആലാപനത്തോടെ രണ്ടാം ദിവസത്തെ പരിപാടികൾ സമാപിക്കും. നാട്ടിക സൗത്ത് എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പുല്ലാങ്കുഴലിൽ ഗിന്നസ് റെക്കോർഡ് കരസ്ഥമാക്കിയ മുരളിനാരായണൻ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് പി ഡി വിനയൻ അധ്യക്ഷത വഹിച്ചു. കെ കരുണാകരൻ ധനസഹായ വിതരണം നടത്തി. പ്രധാനാധ്യാപിക ടി പി സിന്ധു, പി സി പ്രവീഷ്, വിനയാവതി, സന്തോഷ് കൊല്ലത്ത്, ഷീല മോഹനൻ തുടങ്ങിയവരും സംസാരിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ 68-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. മൂന്നുപീടികയിലെ ലീഗ് ഹൌസിൽ കൈപ്പമംഗലം പഞ്ചായത്ത് യൂത്ത് ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 1948 മാർച്ച് മാസം 10-ാം തീയതി ലീഗ് രൂപീകരിക്കുമ്പോൾ അന്ന് ലീഗിനെ അംഗീകരിക്കാൻ എത്ര ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ ലീഗുകാരനാണെന്ന് പറയാൻ ഏറെക്കുറെ ഒരു പ്രയാസം തോന്നിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ലീഗ് രൂപീകരിക്കുന്നത്. പി എ ഇസ്ഹാഖ് അധ്യക്ഷനായിരുന്നു. പി കെ മുഹമ്മദ്, പി എ ഇബ്രാഹിം ഹാജി, കെ കെ സക്കരിയ, ജമാലുദ്ദീൻ, ടി കെ അലി, എ എം അബ്ദുല്ലക്കുട്ടി, ടി കെ ഉബൈദു, കെ എ അബ്ദുൽ മജീദ്, പി എം സൈനുദ്ദീൻ, എ വൈ അഫ്സൽ, എൻ എ അബ്ദുൽ നാസർ, ഇ എച്ച് റാഫി തുടങ്ങിയവരും സംസാരിച്ചു. രാഷ്ട്രരക്ഷാവേദി പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിരുദ്ധ ശക്തികളുടെ കടന്നുകയറ്റത്തിനെതിരെ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. എ ബി വി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ എസ് അനൂപ് ഉദ്ഘാടനം ചെയ്തു. ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. ആർ എസ് എസ് താലൂക്ക് കാര്യവാഹക് കെ സുനിൽകുമാർ, കെ പി രാജീവൻ, ജയശങ്കർ, കെ കെ അജയ് ഘോഷ് തുടങ്ങിയവരും സംസാരിച്ചു. ഇത്തരം നവോത്ഥാന മുന്നേറ്റങ്ങൾ നടന്നുകൊണ്ട് നമ്മുടെ കൊച്ചു കേരളത്തിൽ നമുക്ക് അവകാശങ്ങൾ കിട്ടുമ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ജനിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് പാർട്ടി മുട്ടിലണിഞ്ഞിട്ടില്ല. ആ സമയത്താണ് ഇത്തരം കാര്യങ്ങൾ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള അവകാശ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് അവര് ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അനുഭവിച്ചു വന്ന പല സ്വാതന്ത്ര്യങ്ങൾ ഞങ്ങൾ നേടിയതാണെന്ന് പറയുന്നു. അത് തെറ്റാണ്, ഇത് അപവാദ പ്രചരണമാണെന്ന് മനസ്സിലാക്കുക. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൈപ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. കേന്ദ്ര കമ്മിറ്റി അംഗം കെ വി നഫീസ വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. മഞ്ജുള അരുണൻ അധ്യക്ഷയായി. ടി കെ മീരാഭായ് മുഖ്യ അതിഥിയായിരുന്നു. എൻ ആർ ബാലൻ, പി കെ ചന്ദ്രശേഖരൻ, പി എം അഹമ്മദ്, കെ എസ് മുഹമ്മദ്, ഇന്ദിരാ വിദ്യാധരൻ, പുഷ്പ ശ്രീനിവാസൻ, ടി കെ രമേശ് ബാബു, സി കെ ഗിരിജ തുടങ്ങിയവരും സംസാരിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിച്ചു കഴിഞ്ഞിട്ട് വളരെ കുറച്ച് ദിവസം, രണ്ട് ദിവസേ ആയിട്ടുള്ള തീയതിയായിരുന്നു. 2030 50-50 എന്ന് പറയുന്ന ലിംഗനീതിയിൽ അധിഷ്ഠിതമായ ഒരു ലോകത്തെ വിഭാവനം ചെയ്യുന്നത് 2030. 2030 നമ്മളൊരു കാര്യം വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ജനസംഖ്യയിലെ പകുതിയിലകം വരുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാതെ, പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാതെ ഒരു തരത്തിലുള്ള വികസനവും നമ്മുടെ നാട്ടിൽ നടക്കുകയില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നമ്മളിത് എവിടെ പോയിട്ടാണ് പറയുന്നത്? കഴിഞ്ഞ ദിവസം ജനപ്രതിനിധികളുടെ യോഗം കേന്ദ്ര തലത്തില് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയോടൊക്കെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി. കേന്ദ്ര സർക്കാരിലെ നിയമനിർമ്മാണ സഭകളില് 50% സംവരണം ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും വീണ്ടും വീണ്ടും മനസ്സുറപ്പിച്ച് പറഞ്ഞ സമയത്ത് ഇടവേള